ഏവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. വിശന്നപ്പോൾ ഭക്ഷണം മോഷ്ടിച്ചുവെന്നാരോപിച്ച് കൊല്ലപ്പെട്ട മധുവിനെ ആരും മറന്നിരിക്കില്ല. എന്നാൽ കഴിക്കാത്ത ഭക്ഷണത്തിന് ബിൽ നൽകിയെന്ന പേരിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾ ഹോട്ടലുടമയെ തല്ലിക്കൊന്നു എന്ന വാർത്ത ഞെട്ടലോടെ അല്ലാതെ കേൾക്കാൻ കഴിയില്ല. സംഭവം നടന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണെന്ന് മാത്രം. കഴിക്കാത്ത സമൂസയുടെ തുക ബില്ലിൽ എഴുതി ചേർത്ത ഹോട്ടലുടമയെ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾ അടിച്ചു കൊലപ്പെടുത്തി. മധുര കെ പുതൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ട്രെയിനിങ് കോളേജിന് മുന്നിലെ ഹോട്ടലിലാണ് സംഭവം. ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ കണ്ണൻ എന്ന യുവാവാണ് ഉടമയെ കൊന്നത്. യുവാവ് ഇഡലിയാണ് കഴിച്ചത്. എന്നാൽ ബില്ലിൽ സമൂസ കഴിച്ചതായും രേഖപ്പെടുത്തി ഹോട്ടൽ ഉടമ മുത്തുകുമാർ തുക ചേർത്തിരുന്നു. ഇതിൽ പരാതിപ്പെട്ടതോടെ കണ്ണൻ സമൂസ കഴിച്ചെന്നും കള്ളം പറയുകയാണെന്നും മുത്തുകുമാർ വാദിച്ചു. ഇതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. ഇതിനിടെ പ്രകോപിതനായ കണ്ണൻ ഹോട്ടലിൽ സൂക്ഷിച്ചിരുന്ന തടിക്കഷ്ണമെടുത്ത് മുത്തുകുമാറിനെ ആക്രമിക്കുകയായിരുന്നു. മുത്തുകുമാർ തൽക്ഷണം മരിച്ചു. ഓടി രക്ഷപ്പെട്ട കണ്ണനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുത്തുകുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മധുര സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിക്കാത്ത സമൂസയുടെ തുക ബില്ലിൽ ചേർത്തത് മൂലമുള്ള ദേഷ്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ണൻ പോലീസിനോട് സമ്മതിച്ചു. ഒരാൾ വിശന്നപ്പോൾ ഭക്ഷണം എടുത്തതിന് കൊല്ലപ്പെട്ടെങ്കിൽ മറ്റേയാൾ കഴിക്കാത്ത ഭക്ഷണത്തിന്റെ ബില്ല് നൽകിയതിന് കൊല്ലപ്പെട്ടു എന്ന വ്യത്യാസം മാത്രം. ദേഷ്യം എന്ന വികാരം മനുഷ്യന്റെ മാനുഷിക മൂല്യങ്ങളെ തകർത്തപ്പോൾ പൊലിഞ്ഞത് രണ്ട് ജീവനുകൾ. ശിക്ഷിക്കപ്പെട്ടവരും പൊലിഞ്ഞ ജീവനുകളും ഒരുപാട് പേർക്ക് കൈത്താങ്ങാകേണ്ടിയിരുന്നവർ. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.